ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പൗരാണികവും പ്രമുഖവുമായ ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയത്തിൽ വാചീകരണം എന്നൊരു ഭാഗം തന്നെയുണ്ട്. ഭോഗ സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നീക്കിവെച്ചിട്ടുള്ളതാണ് ഈ ഭാഗം. ശരീര സംയോഗത്തെ ആഹ്ലാദപ്രദവും ആനന്ദപൂർണവുമാക്കാൻ സഹായിക്കുന്ന പ്രാചീനങ്ങളായ ഒറ്റമൂലികളും ഔഷധങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ശാരീരിക മന്ദതയെക്കുറിച്ചും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും ഒരു സമ്പൂർണ്ണ ഗ്രന്ഥം തന്നെ എഴുതപ്പെട്ട പാരമ്പര്യമാണ് നമ്മൾ ഭാരതീയരുടേത്. ഹൃദയയുടെ സൗന്ദര്യവും അല്ലെങ്കിൽ അതിൻ്റെ വിശിഷ്ട ഗുണവും ഇത്രമേൽ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ലോകത്ത് തന്നെ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം തന്നെ ഉദ്ധാരണശേഷി കൂട്ടാനും ശീഘ്രസ്കരണം പോലുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും മോഹം കൂട്ടാനുമൊക്കെ നിരവധി ഔഷധ പ്രയോഗങ്ങളും പച്ചിലക്കൂട്ടുകളും പണ്ട് മുതൽക്ക് നൂറ്റാണ്ടുകളായി നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. അത്തരം പയറ്റിത്തിരഞ്ഞ ഔഷധങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ട് താല്പര്യമുണർത്താൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ പൗരാണിക കാലഘട്ടം മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 7 ബദാം പരിപ്പെടുത്ത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് 1 ഗ്ലാസ് പശുവിൻ പാലിൽ ചേർത്ത് പതിവായി കുടിക്കുക. പൂമ്പഴവും പാലും ദിവസേന കഴിക്കുക. പൂത്തിറച്ചി സൂപ്പ് വെച്ച് കഴിക്കുക. ഇരട്ടിമുതിരം പൊടിച്ചത് നെയ്യും തേനും പാലുമായി ചേർത്ത് കഴിക്കുക. വെറ്റിലയും ജാതിക്കയും കൂട്ടി ചവയ്ക്കുക. തേനും പകുതി വേവിച്ച മുട്ടയും ജാതിക്കയും കൂട്ടിക്കഴിച്ചാൽ താല്പര്യം വർദ്ധിക്കും. ബന്ധപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് കഴിച്ചാൽ ഹൃദയസുഖം വർദ്ധിക്കുമെന്നും സമയദൈർഘ്യം കൂട്ടുമെന്നും വത്സ്യായനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതിവെച്ചിട്ടുണ്ട്. അതുപോലെ ഏത്തപ്പഴം നെയ്യിൽ വരട്ടി കഴിച്ചാൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. സ്ത്രീകൾക്കും വളരെ ഉത്തമമായ ഒന്നാണിത്. ചെറുപയർ, കടല, ഗോതമ്പ് ഇവ ആട്ടിൻപാലിൽ ഇട്ട് വേവിച്ച് തണുക്കുമ്പോൾ തേനും നെയ്യും ചേർത്ത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇതുകൂടാതെ ഉഴുന്നിൻ്റെ പരിപ്പ് പാലിട്ട് വേവിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം ഇരട്ടിയാവുന്നതാണ്. നിലപ്പിടക്കിഴങ്ങ് പാലിലരച്ച് കഴിക്കുന്നത് വളരെ പ്രയോജനകരമായ ഒന്നാണ്. ഇത്രയുമാണ് നമുക്ക് താല്പര്യം ഉണർത്തുന്നതിലേക്കായി ചെയ്യാൻ പറ്റുന്നത്. ഇനി ശേഷി കൂട്ടാൻ പറ്റുന്ന ഔഷധക്കൂട്ടുകൾ അല്ലെങ്കിൽ ഒറ്റമൂലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നായ്ക്കുരുണ പരിപ്പും ഗോതമ്പും കൂടി പാലിൽ കാച്ചി ആറിയ ശേഷം നെയ്യും തേനും ചേർത്ത് കഴിച്ച് 1 പ്രസവിച്ച പശുവിൻ്റെ പാൽ അനുപാതമായി കുടിക്കുക. അതുപോലെ നായ്ക്കുരുണയുടെയും വയൽച്ചുള്ളിയുടെയും കായയുടെ പരിപ്പെടുത്ത് പൊടിച്ച് പഞ്ചസാരയും ചേർത്ത് കറന്ന ചൂടോടുകൂടിയ പാലിൽ കലക്കി കഴിച്ചാൽ ശേഷി 10 മടങ്ങ് വർദ്ധിക്കുന്നതായി കാണാം. ചക്കക്കുരു സീസൺ കാലത്ത് മണ്ണിലിട്ട് വെച്ച് 1 മാസം കഴിഞ്ഞ് ആവശ്യം പോലെ തോരൻ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ശാരീരിക ബലക്ഷതം മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്, ശേഷി കൂട്ടാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഓരോ പഴുത്തും അമ്പഴങ്ങിയ വീതം അത്താഴ്ചശേഷം കഴിക്കുന്നത് ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ്. തക്കോലവും അടപതിയും കിഴങ്ങും പാലിൽ വേവിച്ച് അരച്ച് തേനും നെയ്യും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാലും ശേഷി കൂട്ടാൻ വളരെ ഉത്തമമായ ഒന്നാണ്. ഇത്രയുമാണ് ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒറ്റമൂലികൾ. ഇനി പരസ്പര ആകർഷണം കൂട്ടാൻ വേണ്ടിയിട്ട് കാമശാസ്ത്രപരമായിട്ടുള്ള സൂത്രങ്ങളുണ്ട്. അതായത് പുനർനവ, നറുതീണ്ടി, താമര എന്നിവയുടെ ഇലകൾ ചേർത്തുണ്ടാക്കുന്ന എണ്ണ പുരട്ടുന്നതും മറ്റും ശാരീരികമായ ആകർഷകത്വം വർദ്ധിപ്പിക്കും എന്നാണ് പൗരാണിക കാലഘട്ടം മുതൽ തന്നെ വിശ്വസിച്ച് പോരുന്നത്. ഒപ്പം തന്നെ താലസീപത്രം, തകരം എന്നിവയുടെ ഇലകൾ പൊടിച്ച് കുഴമ്പാക്കി ശരീരത്തിൽ പുരട്ടുന്നത് ശാരീരികമായ ആകർഷകത്വം കൂട്ടുമെന്ന് കാമസൂത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ സ്ത്രീയുടെ ശേഷിയും ഉണർവും ഓജസ്സും വർദ്ധിപ്പിക്കുന്നതിലേക്കായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശതാവരി ചേർന്ന ശതാവരി ഗുളം, മദനകാമേശ്വരി ലേഹ്യം എന്നിവ സ്ത്രീകൾക്ക് വളരെയധികം ഉണർവും ഓജസ്സും ശേഷിയും താല്പര്യവും ഉണർത്തുന്നവയാണ്. അതുപോലെ കുറുന്നൂട്ടി വേര്, അടപതിയൻ കിഴങ്ങ്, ശതാവരി കിഴങ്ങ്, കോവൽ കിഴങ്ങ്, നറുതീണ്ടി, ഇലിപ്പക്കാതൽ, ഇരട്ടിമധുരം എന്നീ ഔഷധങ്ങൾ ചേർത്ത് കഷായം ഉണ്ടാക്കുക. ഈ കഷായം തേൻ ചേർത്ത് കഴിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. ശതാവരി കിഴങ്ങിൻ്റെ 100
നിലപ്പനക്കിഴങ്ങിൻ നൂറ്, വയൽച്ചുള്ളി അരി, ഞെരിഞ്ഞിൽ, ഇലവിൻ പശ എന്നീ ഔഷധങ്ങൾ സമമെടുത്ത് പാലിൽ ചേർത്ത് ഉപയോഗിക്കുന്നതും സ്ത്രീകൾക്ക് ഉണർവും ഓജസ്സും വർദ്ധിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഈ സമയദൈർഘ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്: മുരിങ്ങയുടെ മൂത്ത കുരു അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുക, ജാതിക്ക അരച്ചിട്ട് കാച്ചിയ വെളിച്ചെണ്ണ ജനേന്ദ്രിയത്തിൽ പുരട്ടി തടവുന്നത് വളരെ ഫലവത്തായ ഒരു സംഗതിയാണ്. അതുപോലെ തക്കാളി, വാഴച്ചുണ്ട എന്നിവ തോരൻ വെച്ച ദിവസവും 150 ഗ്രാം വീതം കഴിച്ചാൽ ഉദ്ധാരണ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുകയും ബലക്ഷയം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. ശീഘ്രസ്കലനം മാറാനും വളരെ ഫലവത്തായ ഒന്നാണിത്. അതുപോലെ നിലപ്പനക്കിഴങ്ങ് മികച്ച ഒരു ഉത്തേജക ഔഷധമാണ്. ശീഘ്രസ്കലനം മാറാനും വളരെ ഫലപ്രദമായ ഒന്നാണിത്. നിലപ്പനക്കിഴങ്ങിൻ്റെ പൊടി കറന്ന് ചൂട് മാറാത്ത പാലിൽ ചേർത്ത് കഴിച്ചാൽ ശീഘ്രസ്കലനം എന്നേക്കുമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കുറ്റി, വെറ്റില, പിപ്പലി, ഇരട്ടിമധുരം എന്നീ ഔഷധങ്ങളുടെ വേര് പൊടിച്ച് പാലും പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ അപാരമായ ശേഷി വർദ്ധിക്കും. മുരിങ്ങയുടെ മൂത്ത് കുരു അഴിച്ച് പാലിൽ ചേർത്ത് കഴിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ സമയദൈർഘ്യത്തിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലമാണ് മേൽ പറഞ്ഞവ. അതുപോലെ തന്നെ സ്ത്രീയായാലും പുരുഷനായാലും അവരിൽ അത്ഭുതകരമായ മാറ്റം ഉളവാക്കുന്ന ഒന്നാണ് ശതാവരി എന്ന ഉത്തേജക ഔഷധം. ശതാവരി അരച്ച് പാലിൽ കലക്കി കഴിച്ചാൽ ഉണർവും ഓജസ്സും താല്പര്യവും സ്ത്രീയായാലും പുരുഷനായാലും 10 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ വെള്ളപ്പൊക്കം പോലുള്ള സ്ത്രീജന്യമായ രോഗങ്ങൾ മാറ്റുന്നതിനോടൊപ്പം അപാരമായ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഉതകുന്ന ഒന്നാണ്. 60 ഗ്രാം ശതാവരി കിഴങ്ങ് കഴുകി ചതച്ച് പശുവിൻ പാലിൽ പുഴുങ്ങി അരച്ച് പാൽ ചേർത്ത് കഴിക്കുന്നത് താല്പര്യവും ഉത്തേജനവും വർദ്ധിപ്പിക്കാനും വളരെ മെച്ചപ്പെട്ട ഒരു ഔഷധമാണ്. അതുപോലെ ശതാവരി കിഴങ്ങ് അച്ചാറിട്ട് കഴിക്കുന്നത് വേറെ ഗുണകരമാണ്. ഇനി വൃഷ്ണ വീക്കം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചത് മാറ്റാൻ വേണ്ടി ഡൂങ്ങിൻ്റെ വേര് കഞ്ഞിവെള്ളത്തിൽ അരച്ച് പുരട്ടുന്നത് വളരെ ഫലപ്രദമായ ഒന്നാണ്. അതുപോലെ വെറ്റില ഇലയിൽ എണ്ണ പുരട്ടി ചെറുതായി ചൂട് പിടിപ്പിച്ചിട്ട് വീക്കം മുന്നെടുത്ത് മൃദുവായി തടവുന്നതും വളരെ നല്ലൊരു ഉപാധിയാണ്. അതുപോലെ ജീരകം അരച്ച് ചെറു ചൂടോടെ പുരട്ടുകയും ചെയ്താൽ ഈ വൃഷ്ണവീക്കം മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകളിലുള്ള വെള്ളപ്പൊക്കത്തിന് ഫലപ്രദമായ ഒറ്റമൂലിയിലാണ് നിലപ്പനക്കിഴങ്ങ്, ഞെരിഞ്ഞില, ശതാവരിക്കിഴങ്ങുകൾ 2 കഴിഞ്ച് വീതം എടുത്ത് ചതച്ച് കിഴികെട്ടി ഉരി പാലിൽ 2 നാഴി വെള്ളം ചേർത്ത് അതിലിട്ട് കുറുക്കി പാലോളമാക്കി കിഴി പിഴിഞ്ഞ് കളഞ്ഞ് രാത്രി കഴിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. അതുപോലെ ജീരകം, കൊത്തമല്ലി, നറുതിണ്ടിക്കിഴങ്ങ് എന്നിവ തുല്യ അളവിലെടുത്ത് അതേ അളവ് ശർക്കരയും ചേർത്ത് ഇടിച്ച് നെല്ലിക്കയുടെ വലുപ്പമുള്ള ഉരുളകളാക്കുക. ഇത് ഓരോ എണ്ണം വീതം രാവിലെയും വൈകുന്നേരം പതിവായി കഴിച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം കുറയുന്നതാണ്. ശതാവരി കിഴങ്ങിട്ട് പാൽകാപ്പി പതിവായി കഴിച്ചാൽ സ്ത്രീ രോഗങ്ങൾക്ക് പൊതുവെ ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വളരെ ഫലപ്രദമായതും ഒപ്പം തന്നെ വളരെ ചിലവ് കുറഞ്ഞതും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ഇത്തരം ഒറ്റമൂലികൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതം ശരിയാക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവർക്കും ഇഷ്ടമായി വരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.